ഹലോ ഫ്രണ്ട്സ്, ജിദ്ദൂസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് FC25 അല്ലെങ്കിൽ Facer 25 ഈ വണ്ടികളുടെ എയർ ഫിൽട്ടർ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഓരോ 15,000 കിലോമീറ്ററിലും എയർ ഫിൽട്ടർ റീപ്ലേസ്മെൻറ്റ് പറയുന്നുണ്ട്. ക്ലീനിങ് ഇതിന് പറയുന്നില്ല. ഇതൊരു ഓയിൽ ഡിപ്ഡ് ഫിൽട്ടറാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ക്ലീനിങ് പറയുന്നില്ല. പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. 15,000 കിലോമീറ്ററിലാണ് നോർമലി മാറേണ്ടത്. കൂടുതൽ ഡസ്റ്റി ഏരിയയിലാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുന്നേയും ചിലപ്പോൾ മാറേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും ജസ്റ്റ് അഴിക്കാനായിട്ടൊരു 8 സൈസ് ടീ സ്പാനറും ആണ് വേണ്ടത്. അതായത് ഫ്രണ്ടിലെ സീറ്റ് അഴിക്കണമെന്നുണ്ടെങ്കിൽ 8 സൈസ് ടീ സ്പാനർ വേണം. ലെഫ്റ്റ് സൈഡിലെ കവറും സീറ്റും എയർ ഫിൽട്ടറിൻ്റെ ബോക്സിൻ്റെ കവറും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽട്ടർ കൂളായിട്ട് അഴിച്ചെടുത്ത് പുതിയത് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് റിയറിലെ സീറ്റ് അഴിക്കണം. ജസ്റ്റ് കീ ഇട്ട് തിരിക്കുക, റിയർ സീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം പൊക്കി കൊടുക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. നമുക്ക് 8 സൈസ് ടീ സ്പാനർ യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിലെ സീറ്റും കൂടെ അഴിക്കാം. ഫ്രണ്ടിലെ സീറ്റ് അഴിച്ചു. ഇനി ലെഫ്റ്റ് സൈഡിലെ കവറാണ് അഴിക്കേണ്ടത്. അതിനായിട്ട് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ഫ്രണ്ടിൽ ചെറിയൊരു ബട്ടൺ വരുന്നുണ്ട്, ആ ബട്ടൺ അഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പിറകിൽ വരുന്ന രണ്ട് സ്റ്റാർ സ്ക്രൂ ആണ് അഴിക്കാനുള്ളത്. എൻ്റെ വണ്ടിയിൽ ഒന്ന് പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത് രണ്ടും അഴിക്കുക. അത് രണ്ടും അഴിച്ചു കഴിഞ്ഞിട്ട് അത് പൊട്ടിയിട്ടുണ്ട്. ആ രണ്ടും അഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിന് താഴെയായിട്ടൊരു റബ്ബറിൻ്റെ ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് കവർ അഴിച്ചെടുക്കാം. ബുഷ് ഇളക്കുന്ന സമയത്ത് ജസ്റ്റ് കൈയിട്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വേണം അഴിക്കാനായിട്ട്. അത് ബുഷ് വരുന്ന ഭാഗത്തും മറ്റു ഭാഗത്തും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കവർ പൊട്ടിപ്പോരും. ഇത് മുന്നേ ആരോ അഴിച്ച് പൊട്ടിച്ച് വെച്ചതാണ് ഈ വണ്ടിയുടെ. അപ്പോൾ നിങ്ങളത് പൊട്ടായിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചയക്കുക. ഇനി നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതിനെ കവർ അഴിച്ചെടുക്കാം. 6 സ്ക്രൂ അഴിക്കാനുണ്ട്. സ്ക്രൂ അഴിച്ചെടുക്കണം എന്നില്ല, മാക്സിമം പുറത്തേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കവർ ഇങ്ങോട്ട് അഴിച്ചെടുക്കാം പുറത്തേക്ക്. ഇത് കവർ അഴിച്ച് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ എലമെൻറ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അഴിക്കുന്ന ഭാഗം കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കേസ് അഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഓയിൽ സ്പില്ലായിരിക്കുന്നുണ്ടാവും, അത് നോർമലാണ്. ഓയിലും ചില അവസ്ഥയിൽ വെള്ളം ഉണ്ടാവും, അതല്ല എഞ്ചിൻ ഓയിലിൽ നിന്ന് വരുന്ന ചെറിയ കണ്ടൻസേഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഫിൽട്ടർ പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ മൊത്തം അടിഭാഗത്തെ താഴെയൊക്കെ മൊത്തം അഴുക്കാണ്. കുറേ കരടും കാര്യങ്ങളും എല്ലാം പറ്റിയിരിക്കുന്നുണ്ട്. എന്തോ പ്രാണിയൊക്കെ കുടുങ്ങിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റണം, അത് ഒഴിവാക്കി വയ്ക്കാം. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഉൾഭാഗം മൊത്തമായിട്ടൊന്ന് മേൽഭാഗത്ത് പൊടി ഉണ്ടാവും, അതുപോലെ താഴ്ഭാഗത്ത് ആ ഒരു കണ്ടൻസേഷൻ വരുന്ന ഏരിയയിൽ കുറച്ച് വെള്ളവും ഓയിലും ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കി വിടണം. ഇപ്പോൾ ചെറിയ രീതിയിൽ ഓയിൽ കാണുന്നുണ്ട്, അത് നോർമലാണ്, പേടിക്കാനൊന്നുമില്ല. ആ ഹോള് വഴി ബ്രീത്ത് ചെയ്ത് വരുന്ന ഓയിലാണ്. അത് നമ്മൾ മാക്സിമം പറ്റുന്നത്ര രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കുക. താഴെ ചെറിയൊരു ഡ്രെയിൻ ചെയ്യുന്ന ഹോസ് ഉണ്ട്, ആ ഹോസ് അഴിച്ചു മാറ്റിയിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് സ്ക്രൂഡ്രൈവർ വെച്ചതുപോലെ തിക്കിക്കഴിഞ്ഞാൽ ഹോസ് അഴിഞ്ഞു വരും. ആ ഹോസിൻ്റെ ആ പോർഷനും അതിൻ്റെ ഉൾഭാഗം, ആ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്, അതും എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എയർ ഫിൽട്ടർ തിരിച്ച് ഫിക്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഡ്രെയിൻ ചെയ്യാനുള്ള പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് അഴിച്ച പോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. അത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എയർ ഫിൽട്ടറും കൂടെ വെച്ച് കവർ ക്ലോസ് ചെയ്യാം. പുതിയ എയർ ഫിൽട്ടറിൻ്റെ എലമെൻ്റ് എടുക്കുക. അപ്പോൾ എയർ ഫിൽട്ടറിൻ്റെ എലമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ പൊസിഷൻ അറിയാനായിട്ട് ആ ഒരു സ്റ്റിക്ക് വരുന്ന ഭാഗം മുകളിൽ വരണം. അതുപോലെ തന്നെ അവിടെ മാർക്കിംഗ് ഉണ്ട്, ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കിംഗ് ഉണ്ട്. അത് ഉള്ളിലോട്ട് ആരോ വരുന്ന രീതിയിൽ ആ അലുമിനിയത്തിൻ്റെ എലമെൻറ്റ് വന്നിട്ട് എഞ്ചിൻ സൈഡിലേക്ക് വരണം. അതായത് പേപ്പർ എലമെൻറ്റ് പുറത്തേക്കും അലുമിനിയത്തിൻ്റെ നെറ്റ് പോലെ വരുന്ന ഭാഗം എഞ്ചിൻ സൈഡിലേക്കും വരണം. ഈ ഒരു പൊസിഷനിൽ ഫിറ്റ് ചെയ്തിട്ട് നേരെ കവർ എടുത്ത് അടയ്ക്കാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാനില്ല. ക്ലീൻ ചെയ്യാം, എലമെൻറ്റ് പുതിയത് വയ്ക്കാം, കവർ എടുത്തിട്ട് ക്ലോസ് ചെയ്യാം.
എയർ ഫിൽറ്ററിന്റെ കേസ് ക്ലോസ് ചെയ്ത ശേഷം എല്ലാ സ്ക്രൂവും കറക്റ്റ് ടോർക്കിൽ ഓവർ ടൈറ്റ് ആക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്യുക. ഇനി സൈഡ് പാനലും സീറ്റും തിരിച്ചു പിടിപ്പിക്കാം. പിന്നെ തിരിച്ച് കവർ ഫിക്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്ത വീഡിയോ ആണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല, അഴിച്ച ഭാഗങ്ങളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യുക. അഴിക്കുന്ന അത്ര ബുദ്ധിമുട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാനില്ല. ബുഷൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് പൊസിഷനിൽ കയറിയിരിക്കും. അതുപോലെ ഈ ബുള്ളറ്റ് ബട്ടൺ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് റിവേഴ്സ് ചെയ്ത് വെക്കുക. റിവേഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതായത് പുറത്തേക്ക് അതിൻ്റെ സെൻറ്ററിലെ നീഡിൽ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റ് ലോക്ക് ആയിക്കോളും. അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എയർ ഫിൽട്ടർ മാറാനുള്ള പ്രൊസീജിയേഴ്സ്. 15,000 കിലോമീറ്ററാണ് റീപ്ലേസ്മെൻറ്റ് പീരീഡ് വരുന്നത്. കൂടുതൽ പൊടിയുള്ള അവസ്ഥയിലാണ് നമ്മൾ ഓടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ മാറിക്കൊടുക്കേണ്ടി വരും. ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഈ ഫിൽട്ടറില്ല, ക്ലീൻ ചെയ്യാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.